എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2023 അപേക്ഷ നൽകിയിട്ടുള്ള, അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഓൺലൈൻ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫോട്ടോ അതുപോലെ ഒപ്പ്, പേര് എന്നിവ പരിശോധിക്കുന്നതിനായിട്ടുള്ള അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെയ് 2 വരെയാണ് ഈ ഒരു അവസരം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ke.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ അവരുടെ അപേക്ഷ നമ്പർ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ പ്രൊഫൈലിൽ ദൃശ്യമായിട്ടുള്ള നിങ്ങളുടെ പേര്, ഫോട്ടോ ഒപ്പ് എന്നിവ, വിദ്യാർത്ഥിയുടെ യഥാർത്ഥ പേര്, ഫോട്ടോ ഒപ്പ് എന്നിവയുമായി വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇമെയിൽ ആയിട്ട് ce.info.ce@kerala.gov.in എന്ന ഇമെയിൽ ഐ ഡി വഴി മെയ് 2 3 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രൊഫൈൽ പേജിൽ മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ന്യൂനത എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫ്, ഒപ്പ്, 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ ഈ 2, അതായത് മെയ് 2 വൈകുന്നേരം 3 മണിക്കുള്ളിൽ മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒപ്പ്, 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇതിൽ ഏതാണോ ആ ഒരു സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നേരിട്ടോ തപാൽ മുഖേനയോ ഇമെയിൽ മുഖേനയോ ലഭിക്കുന്ന രേഖകൾ യാതൊരു കാരണവശാലും പരിഹരിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു ന്യൂനതകൾ പരിഹരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി പ്രവേശന പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതല്ല. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡുകൾ ഉടൻ ലഭ്യമാകുന്നതായിരിക്കും, അതായത് പിന്നീട് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈൻ അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥികൾ സമർപ്പിച്ച നേറ്റിവിറ്റി, വിവിധ സംവരണാനുകൂല്യങ്ങൾ എന്നിവ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പിന്നീട് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലഭ്യമാകുന്നതായിരിക്കും. പ്രസ്തുത സർട്ടിഫിക്കറ്റുകളിൽ ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആയത് വിദ്യാർത്ഥികളെ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി പിന്നീട് അറിയിക്കുന്നതും ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ആ ഒരു സമയത്തെ അവസരം കിട്ടുന്നതായിരിക്കും. വിശദ വിവരങ്ങൾ പിന്നീട് വിജ്ഞാപനത്തിലൂടെ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഒപ്പ്, SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതായത് അതിലെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു മെയ് 2 പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഡോക്യുമെൻസുകൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ പ്രൊഫൈൽ പേജ് വഴി. അതുപോലെ തന്നെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും ഇമെയിൽ ആയിട്ട് വിദ്യാർത്ഥികളെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോർ വാച്ചിങ്.